റോബിൻ ബസ്സും കേരള മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള പോര് നമ്മൾ കണ്ടു. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ? ബേബി ഗിരീഷ് എന്ന് പറഞ്ഞ ആ ബസ്സിൻ്റെ ഓണർ നേരത്തെ 10-11 ബസ്സുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒത്തിരി നഷ്ടം വന്ന് ബസ് ഓടിച്ച് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് ശല്യം കൊണ്ട്, അതേപോലെ ഒരു ബൈക്ക് അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ കാലിനും കൈക്കുമൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് അറിയാവുന്ന ജോലി ബസ് ഓടിക്കുകയും ബസ് ഇന്ത്യ മുഴുവൻ റൂട്ടുള്ള സ്ഥലങ്ങളിൽ ബസ് അയക്കുകയൊക്കെയാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധി, അദ്ദേഹം ഇവരുടെ ശല്യം കൊണ്ട് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് AITP 2023 പ്രകാരം ബസ്സിന് ഓൾ ഇന്ത്യ പെർമിറ്റ് വാങ്ങി. പത്തനംതിട്ടന്ന് കോയമ്പത്തൂരേക്ക് ബസ് വിട്ടു. വഴിക്കെല്ലാം കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് തടഞ്ഞു. കോട്ടയത്ത് തടഞ്ഞു, കരിങ്കുന്നത്ത് തടഞ്ഞു, പാലക്കാട് പോകുന്ന വഴിക്ക് തൃശ്ശൂരിൻ്റെ അവിടെ വെച്ച് തടഞ്ഞു. ഫിറ്റ്നസ് ഇല്ല, സർവത്ര വകുപ്പുകൾ കാണിച്ച് പെനാൽറ്റി അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 100,000 രൂപ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് അദ്ദേഹം അടച്ചു. ഓൾ ഇന്ത്യ പെർമിറ്റുള്ള ഒരു വാഹനത്തെ ഓൾ ഇന്ത്യ നിയമം അനുസരിച്ച് ഓൺലൈനിലാണ് ആ പെർമിറ്റ് എടുത്തിരുന്നെങ്കിലും ആ വാഹനത്തിൽ ഇവിടെ കേരള മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിന് പിഴ ചുമത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഫിറ്റ്നസ് വേണം, അതൊക്കെ ഫിറ്റ്നസ് ഇല്ല എന്ന് പറഞ്ഞ് പിടിച്ചു. അവർ പറഞ്ഞ രീതിയിൽ ഒരു ഫിറ്റ്നസ് തയ്യാറാക്കി കോടതി കൊടുത്തു, പിടിച്ചെടുത്ത വാഹനം റിലീസ് ചെയ്തു. കേരളത്തിലെ അനധികൃതമായി യാത്ര ചെയ്തു എന്ന വാദം ഓൾ ഇന്ത്യ പെർമിറ്റ് ലൈസൻസുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള ഒരു വാഹനം, ഒരു ടൂറിസ്റ്റ് ബസ് അനാവശ്യമായി തടഞ്ഞു നിർത്തുകയും കേരളത്തിലുള്ള മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് പെനാൽറ്റി അടിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അത് കുറ്റകരം തന്നെയാണ്. കാരണം അതിനിവിടെ അധികാരമില്ല. ഇവിടുത്തെ നിയമങ്ങളനുസരിച്ച് വാഹനത്തിന് ഫിറ്റ്നസ് ഉണ്ടോ, അതിന് കൂടുതൽ യാത്രക്കാരുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ കയറുന്ന പോലെ അവിടെ കയറി ആളെടുക്കുന്നുണ്ടോ, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ ചട്ടം 85A AS 85(9)(6) പ്രകാരം ഈ ടൂറിസ്റ്റ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് നാട്ടിൻ പ്രദേശത്ത് ഓടുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഓടുന്ന പോലെ ഓടാൻ കഴിയില്ല. അതാണ് സെക്ഷൻ 85 പറയുന്ന കാര്യം. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് നിയമത്തിൽ, ചട്ടത്തിൽ അതാണ് പറയുന്നത്. അതെന്തായാലും ഇവർ ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് നേരെ കോയമ്പത്തൂർ പോവും. വഴിക്ക് എവിടെയെങ്കിലും ഒരു ഹോൾട്ടുണ്ടാവും, ചിലപ്പോൾ ആ ഹോൾട്ട് സ്ഥലത്ത് നാൾ കയറി നിന്നും വരും. ഇവിടുന്ന് ബാംഗ്ലൂർ സ്ഥിരം പോകുന്നുണ്ടല്ലോ KSRTC, പോയി മടങ്ങുന്നുണ്ടല്ലോ, വഴിക്കെല്ലാം ആളെടുക്കുന്നുണ്ടോ? അതിനൊക്കെ KSRTC സാധിക്കുന്നുണ്ട്, പ്രൈവറ്റ് ബസ്സുകൾക്കും സാധിക്കുന്നുണ്ട്. ഇവിടെ ഓൾ ഇന്ത്യ പെർമിറ്റുള്ള AITP ചട്ടമനുസരിച്ച് ഒരു പെർമിറ്റ് കിട്ടിയാൽ ആ പെർമിറ്റ് നാഷണൽ ടൂറിസ്റ്റ് അല്ലെ ഓൾ ഇന്ത്യ വെഹിക്കിൾസ് ടൂറിസ്റ്റിൻ്റെ നിയമം അനുസരിച്ച് 3 സ്റ്റേറ്റുകളിൽ കയറാം. ഡൽഹി കയറാൻ പാടില്ല. ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലും 3 സ്റ്റേറ്റിലും നമുക്ക് യാത്ര ചെയ്യാം. ആ ബസ്സിൽ ആ പെർമിറ്റ് എടുത്ത വാഹനത്തിൽ യാത്ര ചെയ്യാം. അതിനുള്ള ഫീസാണ് ഇവരടയ്ക്കുന്നത്. കേരളത്തിലെ ഒരു കോൺട്രാക്റ്റുകാരിന് ഒരു സീറ്റിന് 500 രൂപ, ഇപ്പോൾ അത് 600 ആക്കി. പക്ഷേ നാഷണൽ പെർമിറ്റുള്ള ഒരു സീറ്റിന് 1100 രൂപ അടയ്ക്കുകയാണ്. ക്വാർട്ടർലി 3000 രൂപയാണ് അവരടയ്ക്കുന്നത്. ഇപ്പോൾ അത് സ്വല്പം കൂടെ വർദ്ധിപ്പിച്ചതാണ് 1100. കേരളത്തിലെ 500 രൂപ എന്നുള്ളത് 600 രൂപയാക്കി. അതുപോലെ തന്നെ ചില സ്റ്റേറ്റുകളിൽ പോയാൽ ഇന്നർ പെർമിറ്റ് കൂടെ എടുക്കണം. അതിനകത്ത് ഇന്നർ പെർമിറ്റ് കേരളത്തിൽ എടുക്കേണ്ട, തമിഴ്നാട്ടിലെ കർണാടകയിൽ എടുക്കേണ്ട ആവശ്യമില്ല. അരുണാചൽ പ്രദേശ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്, മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ, ഹിമാചൽ പ്രദേശ്, ലക്ഷദ്വീപിലൊക്കെ നമുക്ക് നാഷണൽ പെർമിറ്റുള്ള വാഹനം കൊണ്ടുപോയാൽ ആ സ്റ്റേറ്റിൻ്റെ ഇന്നർ പെർമിറ്റ് കൂടെ എടുക്കണം. കാരണം ആ സ്റ്റേറ്റ് അറിഞ്ഞേ അവിടെ ഓടിക്കാൻ പറ്റൂ. കാരണം അവിടെയൊക്കെ ചില പ്രത്യേകതയുള്ള നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ചില റീജിയനാണ്, ചില പ്രദേശമാണ്. അവിടെ എല്ലാവർക്കും കയറി വണ്ടി ഓടിക്കാൻ ഒക്കില്ല. ആ സ്റ്റേറ്റ് അറിയണം, സെൻട്രൽ ഗവൺമെൻറ് അറിയണം,
അല്ലാത്ത മറ്റുള്ള ബോർഡറിലുള്ള രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് വാഹനങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലുണ്ടാണ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് എല്ലായിടത്തും അവിടെ ഇന്നർ പെർമിറ്റ് കൂടെ വേണം, അവിടുത്തെ പോലീസ് കൂടെ അറിയണം, അല്ലെങ്കിൽ അവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും അറിയണം. നമുക്കറിയാം ബൈക്ക് നമുക്ക് പ്രൈവറ്റ് വാഹനങ്ങൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. അതേസമയത്ത് ബൈക്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ബൈക്കിൽ സഞ്ചരിച്ച് ഇന്ത്യ മുഴുവൻ അവർ പോകുന്നുണ്ട്, അവർക്ക് വൺ ഇയറിൻ്റെ പെർമിറ്റ് കിട്ടും. അതുപോലെ ഒരു വാഹനത്തിന് നാഷണൽ പെർമിറ്റ് കൊടുക്കണമെങ്കിൽ 12 വർഷത്തിൽ കൂടുതൽ പഴക്കം ഉണ്ടാകാൻ പാടില്ല അതിന്. ഇവിടെ നമുക്ക് 15 വർഷം പഴക്കമുള്ള വാഹനം വരെ ഉപയോഗിക്കാം, അതിനുശേഷം അത് ആർ ടി ഒ ഓഫീസർ പെർമിറ്റോടുകൂടി 5 വർഷത്തിനും കൂടെ നമുക്ക് 20 വർഷം വരെ അതിൻ്റെ അവർ പറയുന്ന രീതിയിൽ അതിൻ്റെ മോഡിഫിക്കേഷൻ നടത്തിയാൽ ഫിറ്റ്നസ് അവർ തരും, 20 വർഷം വരെ ഓടിക്കാം. പക്ഷേ നാഷണൽ പെർമിറ്റിന് മാത്രം ഉള്ള വാഹനങ്ങൾക്ക് 12 വർഷത്തിൽ കൂടുതൽ അനുവാദം കൊടുക്കില്ല. ഒരു വർഷത്തേന് ചില സമയത്ത് 5 പേർക്ക് യാത്ര ചെയ്യുന്നതിന് നാഷണൽ പെർമിറ്റ് ഒരു വാഹനത്തിന് നമുക്ക് 20,000 രൂപ അടച്ചാൽ 1 വർഷം വരെ നമുക്ക് നാഷണൽ എവിടെ വേണമെങ്കിലും പോകാം. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നാഷണൽ പെർമിറ്റ് കൊടുക്കുന്ന വാഹനങ്ങൾ. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഉള്ള വാഹനത്തിനെ സ്റ്റേറ്റിൽ വാഹനത്തെ ഇവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് പിടിച്ച് പെനാൾട്ടി അടയ്ക്കാൻ പറ്റുമോ? അത് കോട്ട ലക്ഷ്യത്തിലോട്ട് പോകും. കാരണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യയുടെ എല്ലാ നിയമവും അനുസരിക്കാൻ സ്റ്റേറ്റിലുള്ള സ്റ്റേറ്റ് ഭരിക്കുന്ന അതോറിറ്റികൾക്ക് അവകാശമുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ആ ഇന്ത്യയിലെ ലഭിക്കുന്ന അല്ലെ ഇന്ത്യയിലെ ഫോർമുലേറ്റ് ചെയ്യുന്ന അല്ലെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും അനുസരിച്ചേ പറ്റുകയുള്ളൂ. പക്ഷേ ആ നിയമത്തിന് സ്റ്റേറ്റിൻ്റെ അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരുത്തി സ്റ്റേറ്റ് ആക്ടിലൂടെ ഉണ്ടാക്കാം, നിർമ്മിക്കാം, തടസ്സമില്ല. പക്ഷേ മെയിനായിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മെയിൻ ആക്ടിന് അതിന് എതിരായിട്ട് ഒരു പ്രൊവിഷനും പാടില്ല. ഇതാണ് ബേസിക് നിയമം. ഏത് നിയമം സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയാലും സെൻട്രൽ നിയമത്തിന് ഘടകവിരുദ്ധമായി ഒരു നിയമം സ്റ്റേറ്റിനുണ്ടാക്കാൻ അവകാശമില്ല. അതാണ് നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയുടെ കരുത്ത്. അതാണ് ഇവിടെ ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുള്ള വാഹനത്തിനെ സ്റ്റേറ്റ് ഗവൺമെൻറ് അനാവശ്യമായി ശല്യം ചെയ്തു എന്നാണ് ഇപ്പം വരുന്നത്. തോന്നിവാസം എല്ലാ സ്ഥലങ്ങളിൽ വെച്ച് ഓരോ കാരണം പറഞ്ഞ് പെനാൾട്ടി അടച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഓൾ ഇന്ത്യ പെർമിറ്റുള്ള ഈ വാഹനം യഥേഷ്ടം കേരളത്തിൽ സഞ്ചരിക്കുന്നതിന് ഒരു തടസ്സവും പാടില്ല എന്ന് കേരള ഹൈക്കോടതി ഓർഡർ ഇട്ടിട്ടുണ്ട്. അപ്പം ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൻ്റെ നടപടിയിലേക്ക് കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിനെതിരായിട്ട് പോകേണ്ടി അവർക്കെതിരായിട്ട് നടപടി എടുക്കുമെന്ന് എനിക്കത് തോന്നുന്നത്. കാരണം നാട്ടുകാർ ഈ വാഹനത്തെ എല്ലാ സ്ഥലത്തും അവർ സ്വീകരണം നടത്തുകയാണ്. ഈ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉപദ്രവം കാരണം അവർ നാട്ടുകാരെല്ലാ സ്ഥലത്തും ഈ വാഹനം റോബിൻസ് വാഹനം പോകുന്ന സ്ഥലങ്ങളിൽ തടഞ്ഞു നിർത്തി അവർക്ക് സ്വീകരണം കൊടുക്കുകയാണ്. അവർ വഴിയിൽ നിന്നും ആളെടുക്കുന്നില്ല. അവർ റാന്നിയിൽ നിന്ന് അല്ലെങ്കിൽ പത്തനംതിട്ട എവിടുന്ന് തുടങ്ങിയാൽ കോയമ്പത്തൂർ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ഹോൾട്ട് ഉണ്ടാവും, അവിടുന്ന് ആൾ ചിലപ്പം കയറി നിന്നും വരും. അതാണ് ഓൾ ഇന്ത്യ പെർമിറ്റുള്ള അവിടെ വഴിക്ക് അവർക്ക് ആളെ എടുക്കാൻ അവകാശമില്ല. ബുക്ക് ചെയ്യുന്ന സ്ഥലം എവിടുന്ന് എങ്ങോട്ടാണ് ഡെസ്റ്റിനേഷൻ അവിടെ മാത്രം അത്തരം ഭാഗത്ത് പോകാം, അതിനകത്ത് 2-3 സ്റ്റേറ്റിൽ പോകാം, അതിനകത്ത് എത്ര പേരാണ് അനുവദിച്ചിരിക്കുന്നത് അത് കൂടുതൽ ആളെ കയറ്റാനും പാടില്ല. പക്ഷേ ഇവിടെ ഇപ്പോഴത്തെ ഈ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെനാൾട്ടി ഏകദേശം 100,000 കൂടുതൽ അയാൾ അടച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അടയ്ക്കാണ്ട് വരും, അത് ഏതായാലും കോടതിയുടെ പരിധിയിലേക്ക് അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിലേക്ക് ആ വിഷയം ഇപ്പം കൊണ്ടുവരും. ഇതൊരു ഇൻട്രസ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു ഇഷ്യൂ മാറും. മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരാണ് ഈ അധികാരം ഇവർക്ക് ഇത് വണ്ടി തടയാനും പിടിക്കാനും നിയമോപദേശം കൊടുത്തത് ആരാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനൊരു നിയമോപദേശം കൊടുക്കാൻ പാടില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ടൂറിസ്റ്റ് പെർമിഷനോടുകൂടി പോകുന്ന വാഹനങ്ങളെ ഏകദേശം തടഞ്ഞു നിർത്തി പെനാൾട്ടി അടിക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അധികാരമില്ല എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ആവശ്യമില്ലാത്ത വയ്യാവേലി വലിച്ചു വെക്കരുത്. ആ വാഹനം നാഷണൽ പെർമിറ്റുള്ളതാണ്, അത് ഏകദേശം പൊക്കോട്ടെ. വഴിക്ക് ആളെടുക്കാൻ പറ്റില്ല, അവരിവിടുന്ന് കൊണ്ടുവന്ന ആൾക്കാരെ അവർക്ക് കോയമ്പത്തൂർ ആളെ കൊണ്ടുപോകാം, അവിടുന്ന് വേറൊരു സ്റ്റേറ്റും കൂടെ പോകാൻ അധികാരമുണ്ട് അവർക്ക്. അതുകൊണ്ട് ആ ഒരു പ്രൊവിഷൻ, കാരണം ഇവിടുത്തെ മോട്ടോർ വെഹിക്കിൾസിൻ്റെ ശല്യം കൊണ്ട് മാത്രമാണ് പ്രൈവറ്റ് ബസ്സുകൾ പലതും ഓട്ടം നിർത്തിയിരിക്കുന്നതും പ്രൈവറ്റ് ബസ്സുകൾ പലതും അവർ ഇൻ്റർസ്റ്റേറ്റ് ബസ് പോകാതിരിക്കുന്നതും ഒക്കെ ഇതാണ്. അതൊക്കെ അവരുടേതായ വിഷമതകളും ബുദ്ധിമുട്ടുകളും പ്രൈവറ്റ് ബസ്സുകാർക്കുണ്ട്. അതേസമയത്ത് ഈ ഇൻ്റർസ്റ്റേറ്റ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റോടുകൂടി 2-3 സ്റ്റേറ്റ് കേരളത്തിൽ നിന്ന് ഓപ്പറേഷൻ വെക്കുന്നത് കെ എസ് ആർ ടി സിക്ക്
അവരുടെ ഇൻട്രസ്റ്റേറ്റ് റൂട്ടിന് തീർച്ചയായിട്ടും അവരുടെ വരുമാനം കുറയും. കാരണം അത് ആ ബസ് ഓണേഴ്സ് മുഴുവൻ കേരളത്തിൽ തന്നെ ഈ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടെ തന്നെ അവർ പെർമിഷൻ അപേക്ഷിക്കുകയും എടുക്കുകയും ചെയ്യുന്നതാണ് കേരളത്തിന് വരുമാനത്തിൽ വലിയ നഷ്ടം വരാതെ പോകുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് കേരളത്തിലെ ഇൻ്റർസ്റ്റേറ്റ് ടൂറിസ്റ്റുകൾ ബസ്സുകളെല്ലാവരും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അവിടെ നിന്നുള്ള ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാങ്ങിച്ചു കൊണ്ട് തന്നെ അവരിനി മുന്നോട്ട് പോകും. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ റോബിൻ ബസ് തടയലും അതിൻ്റെ പെനാൾട്ടി അടയ്ക്കുന്നതും. അതിൻ്റെ നെറ്റ് റിസൾട്ട് അതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.